ഇന്ത്യയെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഇല്ലുമിനാറ്റി, ഫ്രീ മാസൺസ്, അശോകാസ് നയൻ അൺനോൺ മെൻ തുടങ്ങിയിട്ടുള്ള പല സീക്രട്ട് സൊസൈറ്റികളെക്കുറിച്ചും തീർച്ചയായും നിങ്ങൾ കേട്ട് കാണും. എന്നാൽ ഇന്ത്യയെ പൂർണ്ണമായും നിയന്ത്രിക്കുന്ന ആ 69,000 ആളുകളെക്കുറിച്ചാണ്, പാർസികളെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്, അഫ്ലു ഹിയർ. നമ്മൾ കഴിക്കുന്ന ഉപ്പ് മുതൽ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളും എയർലൈൻസുകളും നമ്മുടെ വീടുകൾക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളും മുതൽ നമ്മൾ വിലപിടിപ്പുള്ളതെല്ലാം ഒരുപോലെ തന്നെ വെച്ച് പൂട്ടുന്ന, വെച്ച് സൂക്ഷിക്കുന്ന ലോക്കറുകൾക്ക് വരെ പുറകിലുള്ളത് 69,000 വരുന്ന ആളുകളാണ്, പാർസികളാണ്. സത്യത്തിൽ ആരാണ് ഈ പാർസികൾ? എങ്ങനെയാണ് ഇന്ത്യയെ പോലും കൺട്രോൾ ചെയ്യുന്ന നിലയിലേക്ക് സമ്പന്നരായിട്ട് അവർ മാറിയിട്ടുള്ളത്? വളരെയേറെ ഇൻഫ്ലുവൻഷ്യൽ പവർ ഉള്ളവരായിട്ട് ഇവർ മാറി വന്നിട്ടുള്ളത്? ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് തന്നെ നോക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഒരിക്കലും ഇല്ലുമിനാറ്റിയോ ഫ്രീ മാസൺസോ ഒക്കെ പോലെയുള്ള ഒരു സീക്രട്ട് സൊസൈറ്റി അല്ല പാർസികൾ എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒരു സ്മോൾ സൊസൈറ്റി അല്ലെങ്കിൽ ചെറിയൊരു കമ്മ്യൂണിറ്റി എന്ന നിലയിലേക്കൊക്കെ പാർസികളെ വിശേഷിപ്പിക്കാവുന്നതാണ്. 8-ാം നൂറ്റാണ്ട് മുതൽ 10-ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിലാണ് പേർഷ്യയിൽ നിന്ന് അല്ലെങ്കിൽ ഇറാൻ്റെ ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് പാർസികൾ കുടിയേറിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള പല ബിസിനസ്സുകാരും ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ആളുകളാണ്. ബോളിവുഡിൽ പോലും ഒരുപാടധികം പാർസികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മൊത്തത്തിൽ തന്നെ എല്ലാ വിധത്തിലും വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ പവറുള്ള ആളുകളായിട്ട് പാർസികൾ മാറിയിട്ടുള്ളതായിട്ട് നമുക്ക് നിരന്തരം കാണാൻ സാധിക്കുന്നുണ്ട്. ടാറ്റയാണെങ്കിലും ഗോദ്രേജ് ആണെങ്കിലും എല്ലാം ഒരുപോലെ തന്നെ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. പക്ഷെ ഒരിക്കലും ഇല്ലുമിനാറ്റിയും ഫ്രീ മാസൺസും പോലെയുള്ള സീക്രട്ട് സൊസൈറ്റികളിൽ ആളുകൾ ഒരു കാലത്ത് ജോയിൻ ചെയ്തിരുന്നത് പോലെ ഒരിക്കലും ഈ ഒരു വിഭാഗത്തിൽ പാർസികളായിട്ട് നമുക്കൊരിക്കലും മാറാനായിട്ട് സാധിക്കില്ല. ഒരു വ്യക്തി പാർസിയാകണമെന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തിൽ തന്നെ അയാൾ ജനിച്ച് വളരേണ്ടതുണ്ട്. മാത്രമല്ല ഇവരെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് നോക്കുമ്പോൾ പേർഷ്യയിൽ അല്ലെങ്കിൽ ഇറാൻ്റെ പ്രദേശങ്ങളിൽ 6-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്തിട്ടുള്ള ഒരു മതമാണ് സെറോസ്ട്രിയനിസം എന്ന് പറയുന്നത്. സെറോസ്റ്റർ എന്ന പേരുള്ള ഒരു പുരോഹിതനാണ് അല്ലെങ്കിൽ ഒരു പ്രവാചകനാണ് ഇത്തരം ഒരു മതം അവരിലേക്ക് എത്തിച്ച് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് വർഷങ്ങൾ ഒരുപാട് കടന്നു പോവുകയാണ്. പിൽക്കാലത്ത് വലിയ തോതിൽ തന്നെ ഇസ്ലാമികമായിട്ടുള്ള അധിനിവേശം, ഇസ്ലാമിക് എംപയറുകളുടെ ഒരു കടന്നുകയറ്റം എല്ലാം തന്നെ പേർഷ്യയിലേക്കുണ്ടാകുമ്പോൾ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള സെറോസ്ട്രിയനിസം എന്ന് പറയുന്ന മതത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്ത പലതരത്തിലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണ്. പല മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നേരിട്ടതിനാൽ തന്നെ ഒരു വിഭാഗം ആളുകൾ, ഈ ഒരു സെറോസ്ട്രിയനിസം എന്ന് പറയുന്ന മതത്തിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾ ഇന്ത്യയിലേക്ക് കുടിയേറുകയാണ്. അവർ നേരെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് ഗുജറാത്തിൻ്റെ പ്രദേശത്താണ്. ആ ഒരു കാലഘട്ടങ്ങളിൽ ആ ഒരു പ്രദേശം ഭരിച്ചിട്ടുണ്ടായിരുന്നത് ജാതി റാണ എന്ന പേരുള്ള ഒരു രാജാവായിരുന്നു. ഈ പേർഷ്യയിൽ നിന്നുള്ള ആളുകൾ ഗുജറാത്തിലുള്ള ജാതി റാണ എന്ന് പറഞ്ഞ ഈ രാജാവിൻ്റെ സമീപത്തേക്ക് എത്തിച്ചേരുകയും അവർ അവിടെ താമസിക്കുന്നതിന് വേണ്ടി, രാജാവിൻ്റെ രാജ്യത്തിൽ താമസിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതികൾ തേടുകയും ചെയ്യുകയാണ്. ആ ഒരു അവസരത്തിൽ രാജാവ് ചെയ്തൊരു കാര്യം, ഒരു പാത്രത്തിൽ മുഴുവനും പാൽ നിറച്ചിട്ട് അത് പേർഷ്യയിൽ നിന്നും വന്നിട്ടുള്ള സെറോസ്ട്രിയനിസം എന്ന മതത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നേരെ നീട്ടുക എന്നതായിരുന്നു. അതിനുശേഷം രാജാവ് അവരോട് പറഞ്ഞൊരു കാര്യം, ഈ ഒരു പാത്രത്തിലുള്ള അതേ രീതിയിൽ തന്നെ എൻ്റെ രാജ്യത്ത് ആളുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു കാര്യം കേട്ട പാർസികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പുരോഹിതൻ മുൻപോട്ടേക്ക് വരികയും ആ ഒരു പാൽ നൽകിയിട്ടുള്ള ആ ഒരു പാത്രം മേടിച്ചതിന് ശേഷം അതിലേക്കൊരല്പം ഷുഗർ അല്ലെങ്കിൽ പഞ്ചസാര ഏഡ് ചെയ്യുകയാണ്, അതിലേക്ക് കൂട്ടിച്ചേർക്കുകയും ശേഷം നന്നായി ഇളക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം ആ പുരോഹിതൻ രാജാവിനോട് പറഞ്ഞത്, ഈ ഒരു മധുരം എങ്ങനെയാണോ ഈ ഒരു പാലിലേക്ക് കൂടിച്ചേർന്നത് അതേ രീതിയിൽ തന്നെ ഞങ്ങൾ നിങ്ങളുടെ രാജ്യത്തിലുള്ള ആളുകളോടൊപ്പം ചേരുകയും പാലിനെ എങ്ങനെയാണോ മധുരം കൂടുതൽ സ്വാദുള്ളതാക്കി മാറ്റിയത് അതേ രീതിയിൽ തന്നെ നിങ്ങളുടെ രാജ്യത്തിനും നിങ്ങളുടെ സമൂഹത്തിനും വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയുമെന്നൊരു കാര്യമായിരുന്നു. പുരോഹിതനിൽ നിന്നും ഇത്തരത്തിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മറുപടി ലഭിച്ചപ്പോൾ, വളരെയധികം ആകർഷകമായിട്ടുള്ളൊരു മറുപടി ലഭിച്ചപ്പോൾ രാജാവ് അതിൽ വലിയ തരത്തിൽ തന്നെ ആകൃഷ്ടരാവുകയും ഏതാനും നിബന്ധനകളോടുകൂടി തന്നെ രാജ്യത്തിൽ താമസിക്കാനായിട്ട് പേർഷ്യയിൽ നിന്നും വന്നിട്ടുള്ള ഈ ആളുകൾക്ക് രാജാവ് അനുമതി നൽകുകയും ചെയ്യുകയാണ്. ആ കൂട്ടത്തിലുണ്ടായിരുന്ന നിബന്ധനകൾ നമ്മൾ നോക്കുമ്പോൾ അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഈ ഒരു പാർസികളുടെ കൂട്ടത്തിലുള്ള സ്ത്രീകൾ പൂർണ്ണമായിട്ടും സാരി ധരിക്കണമെന്നൊരു കാര്യമാണ്. രണ്ടാമതായിട്ടുണ്ടായിരുന്നത് പാർസികളുടെ കൂട്ടത്തിലുള്ള ആണുങ്ങൾ ഒരു കാരണവശാലും ആയുധങ്ങൾ
കൊണ്ട് നടക്കരുത് എന്ന കാര്യമാണ്. മൂന്നാമതായിട്ട് രാജാവ് പറഞ്ഞൊരു നിബന്ധന, സെറോസ്ട്രീനിസം എന്ന ഇവരുടെ മതത്തെക്കുറിച്ച് രാജാവിന് പൂർണ്ണമായിട്ടും പറഞ്ഞു നൽകണമെന്നൊരു കാര്യവും, അതുപോലെ തന്നെ അടുത്തതായിട്ട് നാലാമതായിട്ട് വരുന്നത് ഇവരുടെ വിവാഹങ്ങളെല്ലാം തന്നെ സൂര്യാസ്തമയത്തിന് ശേഷം നടത്തണമെന്ന കാര്യങ്ങളുമൊക്കെ ആയിരുന്നു. ഇതോടൊപ്പം തന്നെ ഗുജറാത്തി ഭാഷ കൂടെ ഈ പേർഷ്യക്കാരായിട്ടുള്ള ആളുകൾ, പാർസികളായിട്ടുള്ള ആളുകൾ പഠിച്ചിരിക്കണമെന്നൊരു നിബന്ധന കൂടെ രാജാവ് ഇവർക്ക് മുന്നിൽ വെക്കുന്നുണ്ട്. അതെല്ലാം തന്നെ ഒരുപോലെ സമ്മതിച്ചതിന് ശേഷം പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ പാർസികളായിട്ടുള്ള ആളുകൾ ഗുജറാത്തിൽ താമസം ആരംഭിക്കുകയാണ്. വർഷങ്ങൾ ഒരുപാട് മുമ്പോട്ടേക്ക് പോവുകയാണ്. പലതരത്തിലുള്ള കൃഷിയും വ്യാപാരങ്ങളും എല്ലാം തന്നെ ഗുജറാത്തിലും സമീപ പ്രദേശങ്ങളിലും എല്ലാമായിട്ട് പാർസികൾ ചെയ്തു വരുന്നുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട പല ആളുകളും പിന്നീട് മുംബൈയിലേക്കും മറ്റുമൊക്കെ കടന്നു വരുന്നുണ്ട്. 1700 മുതൽ 1800 വരെയുള്ള കാലഘട്ടങ്ങളിൽ ചൈനയുമായിട്ട് പലതരത്തിലുള്ള വ്യാപാര ബന്ധങ്ങളും ഈ പാർസികൾ സ്ഥാപിക്കുന്നുണ്ട്. ഒപ്പിയവും കോട്ടനും എല്ലാം ചൈനയിലേക്ക് കയറ്റി അയച്ചുകൊണ്ട് പതിയെ പതിയെ ഈ ഒരു വിഭാഗത്തിൽ പെടുന്ന പാർസികളായിട്ടുള്ള ആളുകൾ സമ്പന്നരായി മാറാൻ ആരംഭിക്കുകയാണ്. മാത്രമല്ല അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് കൂടുതൽ നല്ല മികച്ച വിദ്യാഭ്യാസവും മറ്റുമൊക്കെ ലഭിക്കാൻ ആരംഭിക്കുകയാണ്. ആ കൂട്ടത്തിൽപ്പെട്ട ആ കുടുംബങ്ങളിൽപ്പെട്ട ആളുകളുടെ മക്കൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും മറ്റുമെല്ലാം തന്നെ അവർ നൽകി വരാൻ ആരംഭിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് ബ്രിട്ടീഷ് അധിനിവേശം നടക്കുന്നതും ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുന്നതുമെല്ലാം. പല നിലക്കും ബ്രിട്ടീഷുകാരായിട്ടുള്ള ആളുകൾ പാർസി കുടുംബത്തെ അല്ലെങ്കിൽ ഈ ഒരു പാർസി വിഭാഗത്തെ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. പല നിലക്കും അവരുടെ സഹായം തേടാൻ ആരംഭിക്കുകയാണ്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് ഏതാനും വർഷങ്ങൾ മുമ്പോട്ടേക്ക് കടന്നു പോകുമ്പോഴേക്ക് തന്നെ ബ്രിട്ടീഷുകാരുടെ പല പ്രധാനപ്പെട്ട പോസ്റ്റുകളിലും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത് പോലും ഈ പാർസികളായിട്ടുള്ള പാർസി വിഭാഗത്തിൽപ്പെട്ട ആളുകളായിട്ട് മാറി വരികയാണ്. അതോടുകൂടെ തന്നെ അവിടെ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യം, ഈ ആളുകളെല്ലാം തന്നെ പാർസി വിഭാഗത്തിലുള്ള ആളുകളെല്ലാം തന്നെ പൗണ്ടിൽ ശമ്പളം മേടിക്കാൻ ആരംഭിക്കുകയും പതിയെ പതിയെ അവരുടെ സമ്പത്ത് പിന്നെയും കുമിഞ്ഞുകൂടാൻ ആരംഭിക്കുകയും ചെയ്യുകയാണ്. പല നിലക്കും ബ്രിട്ടീഷുകാരുമായിട്ടുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള നല്ല ബന്ധങ്ങൾ കാരണവും മറ്റുമൊക്കെ വലിയ തോതിൽ തന്നെ തങ്ങളുടെ പല നിലയിലുള്ള ബിസിനസ്സുകളെ വലിയ തരത്തിൽ തന്നെ മെച്ചപ്പെടുത്തി മുന്നോട്ടേക്ക് പോകാൻ പാർസികൾക്ക് സാധിക്കുകയാണ്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് തന്നെ സമൂഹത്തിൽ ഏറ്റവും വലിയ സമ്പന്നരായിട്ട് അവർ മാറി വരികയും അവരുടെ മക്കൾക്കെല്ലാം തന്നെ മികച്ച വിദ്യാഭ്യാസം ലഭിക്കുകയും അവരെല്ലാം ഒരുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷയിൽ പോലും വലിയ തരത്തിൽ പരിജ്ഞാനം നേടുകയും അതിൻ്റെ എല്ലാം ഭാഗമായിട്ട് തന്നെ വീണ്ടും വീണ്ടും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിനെയും മറ്റുമൊക്കെ വലിയ തോതിൽ തന്നെ വളർത്തി വലുതാക്കാൻ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെല്ലാം ഒരുപോലെ തന്നെ സാധിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ എണ്ണം ഇത്രയധികം കുറഞ്ഞുപോയി എന്നൊരു ചോദ്യമായിരിക്കും. 2011 ചില കണക്കുകളൊക്കെ ഇൻ്റർനെറ്റിൽ നമ്മൾ തിരയുന്ന അവസരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പാർസികളുടെ ആകെ എണ്ണം എന്ന് പറയുന്നത് 50,000 മാത്രമാണ് എന്നൊരു കണക്കാണ്. എന്നാൽ 2014 മറ്റു ചില കണക്കുകൾ സൂചിപ്പിക്കുന്നത് അവരുടെ എണ്ണം 69,000 എന്നതാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുടെ എണ്ണം ഇത്ര കുറവ് എന്നൊരു കാര്യം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഒരു പാർസികളുടെ ഒരു സമ്പ്രദായം, ഒരു വിചിത്രമായിട്ടുള്ള ഒരു സമ്പ്രദായത്തെക്കുറിച്ച് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു വ്യക്തി ഒരു പാർസി കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഒരിക്കലും അയാളോ അയാളുടെ സന്താന പരമ്പരയോ ഒന്നും തന്നെ പാർസികളായിട്ട് മാറുന്നില്ല. മറിച്ച് ഒരു സ്ത്രീ ഒരു പാർസി യുവാവിനെയാണ് വിവാഹം കഴിക്കുന്നത് എങ്കിൽ ആ ഒരു സ്ത്രീയും അവരുടെ സന്താന പരമ്പരയും ഒക്കെയാണ് പാർസികളായിട്ട് മാറുന്നത്. അപ്പോൾ ഇത്തരമൊരു കാര്യം ഇവരുടെ ഇടയിൽ നിലനിൽക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് പാർസികളുടെ എണ്ണത്തിൽ ഇന്ന് വലിയ തരത്തിൽ തന്നെ കുറവുള്ളത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഏറ്റവും അധികം സക്സസ്ഫുള്ളായിട്ടുള്ള ഏറ്റവും വലിയ ബിസിനസ്സുകാരായിട്ട് നിലകൊള്ളുന്നത് പാർസികളാണ്. മാത്രമല്ല അവരുടെ പല സംഭാവനകളെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ എയർലൈൻസ് പാർസികളുടെ സംഭാവനയാണ്. മാത്രവുമല്ല ഇന്ത്യയുടെ ആദ്യത്തെ ലക്ഷറി ഹോട്ടലാണ് എങ്കിലും അതുപോലെ തന്നെ ഏറ്റവും വലിയ വാക്സിൻ മാനുഫാക്ചേഴ്സ് ആണെങ്കിലും എല്ലാം തന്നെ പാർസികളാണ്. മുംബൈ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ സാമ്പത്തിക തലസ്ഥാനത്തിൻ്റെ പോലും കാര്യം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെയുള്ള പല വലിയ ബിൽഡിങ്ങുകളും സ്വന്തമാക്കിയിട്ടുള്ളത് അതിൻ്റെ എല്ലാം ഓണേഴ്സായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതും അവിടെയുള്ള ഏറ്റവും വലിയ കച്ചവടക്കാരും എല്ലാം തന്നെ പാർസി വിഭാഗത്തിൽ പെടുന്ന ആളുകളാണ്, അല്ലെങ്കിൽ പാർസി എന്ന് പറയുന്ന ഈ ഒരു സ്മോൾ സൊസൈറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടും. അതിൻ്റെ പേയാണ് വീഡിയോ. തീർച്ചയായും നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. സെറോസ്ട്രിയനിസം എന്ന പേരുള്ള മതത്തിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന പേർഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള പാർസികളെ കുറിച്ചാണ് നമ്മൾ ഒരു വീഡിയോയിലൂടെ സംസാരിച്ചിട്ടുള്ളത്. എണ്ണത്തിൽ വളരെയധികം കുറവാണ് എങ്കിൽ പോലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് വളരെ മികച്ച രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് വലിയ ബിസിനസ്സുകാരായി മാറിക്കൊണ്ട് ഇന്ത്യയെ പോലും നിയന്ത്രിക്കത്തക്ക രീതിയിൽ വളരെയധികം ഇൻഫ്ലുവൻഷ്യൽ പവറുള്ള ആളുകളായിട്ട് ഇന്നും പാർസികൾ തുടർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പാർസികളെ കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്നു രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ലൊരുപാട് അധികം വീഡിയോസുകളുമായി കണ്ടൗട്ടാണ് പ്രതീക്ഷയോടെ. ബൈ.